സൂര്യം മറ്റുള്ള ദിനമടങ്കരും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഇത് രോഗാതുരമായ കാലഘട്ടമാണ്. ആതുരാലയങ്ങളെ കൂണ മുളക്കും പോലെ മുളച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യനിതാ കടന്നു പോവുകയാണ്. ഓരോ ആളുകളും രോഗികളാണ്. ആയുർ ദൈർഘ്യം എവിടെയാണ്? ക്ഷണികമായി പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകുന്നത് എന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത രോഗത്തിന്റെ രൂപപീഠത്തിലേക്ക് ആനയിക്കപ്പെട്ട പരിയാടിനെ പോലെ നിസ്സഹായനായ മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനേക്കാൾ നിസ്സഹായതയുള്ള ഒരു ജീവി ലോക ചരിത്രത്തിൽ വേറെയില്ല. ആബാലവൃദ്ധം ജനങ്ങൾ ചിരിക്കുന്നു, ആശുവായി തീരും മരണം മറക്കുന്നു, ആശുപത്രി കട്ടിലാണ് കൈമാറുന്നു, ആംബുലൻസിൽ വീജി നമ്മേ നടക്കുന്നു, ആതുരാ ശുശ്രൂഷകർ കൈമലർത്തുന്നു, ആരാരുമറിയാ ശ്മശാനവും പുൽകുന്നു. ഹോസ്പിറ്റലിന്റെ ബെഡിൽ നിന്ന് അടുത്ത ആംബുലൻസ് വന്നിട്ട് രോഗിയെ സ്ട്രെച്ചറിൽ കിടത്തി മൂന്ന് ശീലയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. ആരാണിപ്പൊ പുതിയൊരു അതിഥി കടന്നു വന്നത്? അതേ ഹോസ്പിറ്റലിന്റെ ബെഡിൽ അത് മറ്റൊരാളാണ്. അപ്പൊ ഇന്നലെ കിടന്ന ആള് എവിടെയാണ്? അയാൾ ആറടി മണ്ണിലേക്ക് പോയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ആരോഗ്യം ക്ഷയിക്കുന്നത്? എത്ര പെട്ടെന്നാണ് നമ്മൾ രോഗികളാകുന്നത്? എത്ര പെട്ടെന്നാണ് ശയ്യാവലംബിയാകുന്നത്? എത്ര പെട്ടെന്നാണ് വാട്സപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നത്, ഫേസ്ബുക്കിൽ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നത്, ഇൻസ്റ്റയിൽ നിന്ന് റിമൂവായി കടന്നു പോകുന്നത്, സോഷ്യൽ മീഡിയയുടെ അപ്ഡേഷന്റെ തിരക്കിന്റെ ഇടയിലും എത്ര പെട്ടെന്നാണ് ബഹളങ്ങൾ തീരുന്നത്, എത്ര പെട്ടെന്നാണ് വീട്ടിലെ വർണ്ണങ്ങൾ അവസാനിക്കുന്നത്. ഒരു കിഡ്നി രോഗിയുടെ അവസ്ഥ എന്താണ്? ഒരു ക്യാൻസർ രോഗിയുടെ വീട്ടിലെ അവസ്ഥ എന്താണ്? അവന് വീട്ടിൽ എന്തെങ്കിലും വർണ്ണങ്ങളുണ്ടോ? അവന്റെ എല്ലാ വർണ്ണങ്ങളും തീർന്നു. അവന്റെ ബന്ധുമിത്രാദികളുടെ വർണ്ണങ്ങളും തീർന്നു. നമ്മളൊക്കെ അത്താഴം കഴിക്കും, നോമ്പ് തുറക്കും. നോമ്പ് തുറന്റെ നേരത്ത് എന്തൊക്കെ വിഭവ സമൃദ്ധമായ പലഹാരങ്ങളാണ്, ആഹാരങ്ങളാണ് തീന്മേശയിൽ വട്ടമിട്ട് പറക്കുമാറിങ്ങനെ കാത്തിരിക്കാറുള്ളത് നോമ്പുകാരനെ. അത് നോമ്പുകാരന്റെ ഒരു സന്തോഷമാണ്. നോമ്പുകാരന്റെ സന്തോഷാണത്. നമ്മളൊക്കെ നോമ്പിങ്ങനെ നോറ്റ് അതിന്റെ മൂർധന്യതയിൽ സായം സന്ധ്യയിൽ എത്തി നിൽക്കുമ്പോ നല്ല നൈസ് പത്തിരിയിലേക്ക് തേങ്ങ അരച്ച കറിയൊക്കെ അങ്ങനെ ഒഴിച്ച് സ്വതസിദ്ധമായ നമ്മുടെ കൈകരുത്തുകൊണ്ട് നമ്മൾ തന്നെ അതിനെങ്ങനെ കുഴച്ച് മിനുമിനുത്ത് പാകമാക്കിയെടുത്തതിന്റെ ശേഷം വായിലേക്ക് ഇങ്ങനെ ഓരോ ലുക്കുമയായി ഓരോ ഉരുളയായി വെച്ചു കൊടുക്കുമ്പോ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു രുചിയുണ്ട്, ഒരു വൈഭവമുണ്ട്, ഒരു സന്തോഷ നിർഭരമായ ഒരു സ്ഥിതിവിശേഷണ്ട്. അത് കിഡ്നി രോഗിക്കുണ്ടോ? അത് ക്യാൻസർ രോഗിക്കുണ്ടോ? അത് രോഗാതുരമായ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്കുണ്ടോ? അപ്പൊ അല്ലാഹു നമുക്ക് തന്നെ നിഅമത്തുകളെ നമ്മളിങ്ങനെ ആലോചിക്കണം. പരിശുദ്ധ റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹാശിസ്സുകളെ വർത്തമാനം പറയും പോലെ നമ്മൾ പറയണം. പരിശുദ്ധ തമ്പുരാൻ നമുക്ക് കണിഞ്ഞരളിയിരിക്കുന്ന അനുഗ്രഹാശിസ്സുകളെ നമ്മൾ സ്മരിക്കണം. നമ്മളതിനെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്താൽ പോരാ, സർവിധ ചർവണം നടത്തണം. നിഅമത്ത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, ഈ അനുഗ്രഹങ്ങളെ പറ്റി നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഏതാണ് അനുഗ്രഹം? ഈ മുഴുവൻ അനുഗ്രഹങ്ങളെ പറ്റിയും നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഈ രണ്ട് സഹാബികളും അഭിപ്രായപ്പെട്ടത് ആ നഈം അനുഗ്രഹം എന്നുള്ളത് കൊണ്ട് അഭിപ്രായപ്പെട്ടത് അസ്സിഹ, അത് ആഫിയത്താണ്. അസ്സിഹ, അത് ആരോഗ്യമാണ്. അതുകൊണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത്. ലോകത്ത് അമൂല്യമായ ഒരു സമ്പത്തുണ്ടെങ്കിൽ അത് ആരോഗ്യമാണ്. ആരോഗ്യമല്ലാത്ത ഒന്നുമല്ല ലോകത്തെ സമ്പത്ത്. നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്, നമുക്ക് എസ്റ്റേറ്റുകൾ ഉണ്ട്, നമുക്ക് ലക്ഷോറിയസ് കാർ വെഹിക്കിൾസ് ഉണ്ട്, നമുക്ക് ഫ്ളാറ്റ് ഉണ്ട്, നമുക്ക് അപ്പാർട്ട്മെന്റ് ഉണ്ട്, നമുക്ക് വില്ലയുണ്ട്, നമുക്ക് ഒരുപാട് റിസോഴ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് ബാങ്കുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമുക്ക് ഒരുപാട് ബിസിനസ്സുകളിൽ സംരംഭകരായിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്. നമുക്ക് അവിടെ ഡിവിഡൻഡ് കിട്ടാണ്ട്, ഇവിടെ പ്രോഫിറ്റ് കിട്ടാണ്ട്, അതുകൊണ്ട് മനോഹരമായ ജീവിതമാണ് നമ്മളൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇരിക്കുന്നത്. പക്ഷേ ആഫിയത്തില്ലെങ്കിൽ അതൊന്നൊരു സമ്പത്തല്ല, ആഫിയത്തില്ലെങ്കിൽ അതൊന്നൊരു സമ്പത്തല്ല. അതുകൊണ്ട് നിങ്ങളുടെ പരിശുദ്ധ റബ്ബിനോട് എപ്പോഴും ചോദിക്കേണ്ടത് ആരോഗ്യത്തെയാണ്. ഇത് എന്റെ വാക്കല്ല, നൂറ്റാണ്ട് പതിനാറുകൾക്ക് മുമ്പ് ആരോഗ്യത്തിന്റെ ബാലപാഠത്തെ ഒരു ജനതയെ പഠിപ്പിച്ച അധ്യാപകനായ, ലോകം കണ്ട ഏറ്റവും വലിയ ബിഷപ്പറിനായ, ലോകം കണ്ട ഏറ്റവും വലിയ ഡോക്ടറായ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വചനമാണ്. അവിടെ നിന്നാണ് സഹാബത്തിനോട് പഠിപ്പിക്കുന്നത്, സഹാബ സല്ലല്ലാഹു അലൈഹിയ നിങ്ങൾ പരിശുദ്ധ തമ്പുരാനോട് ആരോഗ്യത്തെ തേടണം. ഹെൽത്ത് ഈസ് വെൽത്ത്, ആരോഗ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല, ആരോഗ്യമില്ലെങ്കിൽ ഒരു അനുഗ്രഹവും ഇല്ല. ഈ അടുത്താണ് ലെൻസിന് ക്യാൻസർ ബാധിച്ചു പോയ ഒരു വമ്പൻ മുതലാളിയായ മനുഷ്യനെ കാണാനിടയായത്. വീട്ടിന്റെ സിറ്റൌട്ടിലെ ചാരുകസേരയിൽ അദ്ദേഹം ഇങ്ങനെ മ്ലാനപതനായിട്ട് ചമ്രം പടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രേ മുതലാണ് പഠിച്ചോനെ അദ്ദേഹത്തിനുള്ളത്. ആ മനുഷ്യൻ എന്നെ അറിയില്ല ഏതൊക്കെ ബാങ്കുകളിലാണ് എന്റെ അക്കൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് ബാലൻസ് കിടക്കണത്. ആ മനുഷ്യനറിയില്ല, ആ മനുഷ്യനറിയില്ല ഏതൊക്കെ റിസോഴ്സുകളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇൻകം വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച മനുഷ്യനാണ്. അദ്ദേഹം ശീതീകരിച്ച റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് യാത്ര ചെയ്താണ് ലോകത്ത് കിട്ടേണ്ട ഏകദേശ പ്രിഷ്യ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചൊരു മനുഷ്യനാണ്. ആ ആളാണ് ബോധത്തോടുകൂടെ ശരീരത്തിന്റെ കണ്ഠനാളത്തിൽ ഇങ്ങനെ തുളച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു പൈപ്പ് ഇട്ടൊക്കെ, കാരണം ലെൻസിൽ ക്യാൻസറാണ്, അന്നനാളത്തിൽ ക്യാൻസറാണ്, ശ്വാസകോശത്തിൽ ക്യാൻസറാണ്. അതുകൊണ്ട് അർബുദം ബാധിച്ചു പോയ അതിലൂടെ ഇനി വായിലൂടെ ഒരു ഭക്ഷണം നേരാൻ വണ്ണം കഴിക്കാൻ വയ്യ. അപ്പൊ ഒരു പൈപ്പ് ഇട്ടൊക്കെ ആൾക്ക് ബോധത്തിന് യാതൊരു കുഴപ്പമില്ല. ബോധമണ്ഡലങ്ങളൊക്കെ വളരെ ഉണർവോടുകൂടെ ഉത്ഥാനത്തോടുകൂടെ തന്നെ നിലകൊള്ളുന്നുണ്ട്. പക്ഷേ ഭക്ഷണം കഴിക്കാൻ വയ്യ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒരു പൈപ്പ് ഇട്ടൊക്കെ. ആ പൈപ്പിലൂടെ ഖരപദാർത്ഥങ്ങളൊന്നും കയറൂല. അതുകൊണ്ട് ഭക്ഷണം, പഴവർഗ്ഗങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസ് അടിച്ചിട്ട് അത് ദ്രാവക രൂപത്തിലാക്കി ലിക്വിഡാക്കിയിട്ട് ആ പൈപ്പിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇദ്ദേഹത്തിന്. അങ്ങനെ ഒരു ജീവിതം ഈ മനുഷ്യൻ പറയാണ്, എന്റെ അവിടെയുള്ള എസ്റ്റേറ്റുകൾ വിറ്റോട്ടെ, ഇവിടെയുള്ള കോടിക്കണക്കിന് എന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ ഡോക്ടർമാരെ നിങ്ങൾ കൊണ്ടുപോയിക്കോ, എന്റെ കോടാന കോടി സമ്പത്തുകൾ കൊണ്ടുപോയിക്കോ, എന്റെ എല്ലാ പ്രശസ്തിയും കൊണ്ടുപോയിക്കോ, എന്റെ സമ്പാദ്യം മുഴുവൻ നിങ്ങൾ പൊറുക്കി കൊണ്ടുപോയിക്കോ, മാന്യമായി ആ കോടാന കോടി രൂപ കൊണ്ട് വൈദ്യശാസ്ത്രത്തിന്റെ പണിപ്പുരയിലുള്ള ഏതെങ്കിലും ഒരു ശസ്ത്രക്രിയാ സംവിധാനം ഉപയോഗിച്ച് എന്റെ പഴയ കാലത്തെ ഒരു നാടൻ ചോറ്, എന്റെ കുത്തരി കൊണ്ട് കുത്തി വെളുപ്പിച്ച നാടൻ ചോറ്, അതിലേക്കൊരു പേര് ഇട്ടിട്ട് അതിലേക്ക് തേങ്ങയരച്ച ഒരു കറി ഒഴിച്ചിട്ട് എന്റെ കൈ കൊണ്ടൊരു ഉരുളയായി എന്റെ വായിലേക്ക് ഇട്ടിട്ട് നാവ് കൊണ്ട് ഈ ദന്ത ഈ എന്റെ പല്ലുകളെ കൊണ്ട് ചവച്ചരച്ചിട്ട് എന്റെ വയറ്റിലേക്കൊന്ന് ഇറക്കി മാന്യമായി ഒരു രുചിക്കൂട്ടുള്ള ഭക്ഷണം കഴിക്കാൻ എന്റെ നാവിന്റെ രസമുകുളങ്ങളിലൂടെ എന്റെ ടേസ്റ്റ് ബഡ്ഡുകളിലൂടെ ഈ രുചിക്കൂട്ടുള്ള ഭക്ഷണങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കോടികൾ കൊണ്ടുപോയിക്കോ, നിങ്ങൾ എനിക്ക് ഒരു ചോറ് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നാൽ മതിയെന്ന് കോടാന കോടീശ്വരനായ ആ മനുഷ്യൻ വീട്ടിന്റെ ചാരുകസേരയിൽ നിസ്സഹായനായി വൈദ്യശാസ്ത്രത്തോട് വിലപിക്കുകയാണ്. ഇവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത് ഓരോ നിമിഷവും. ഇന്ന് രാത്രി എത്ര ഭക്ഷണം കഴിച്ചു നമ്മൾ, ഇന്ന് നോമ്പ് തുറന്നപ്പോ എത്ര വെള്ളം കുടിച്ചു നമ്മൾ. ഒരു കിഡ്നി രോഗിയായ മനുഷ്യനോട്, ഡയാലിസിസ് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ദുരവസ്ഥ എന്താണ്? അവന്റെ ഒരു ബോഡി ഒരു റൂമിനോളം വലിപ്പുള്ള വലിയൊരു മെഷീന്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഡയാലിസിസിന്റെ മുമ്പൊരു ശസ്ത്രക്രിയ, രണ്ടും മൂന്നും മണിക്കൂർ ആ മെഷീന്റെ ഉള്ളിൽ പോയി കിടന്നിട്ട് ഒരു നെഫ്രോളജി വിദഗ്ധനായ ഡോക്ടറുടെ നേതൃത്വത്തിൽ, നഴ്സുമാരുടെ നേതൃത്വത്തിൽ അകമ്പടിയോടുകൂടെ അവന്റെ ശരീരത്തിന്റെ അകത്തുള്ള ചോര മുഴുവൻ മെഷീനിന് കൊടുക്കുകയാണ്. മെഷീൻ അതിനെ ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അയാളുടെ ബോഡിയിലേക്ക് കൊടുക്കുകയാണ്. മെഷീന് ക്ലീൻ ചെയ്തത് താൽക്കാലിക ക്ലീനിങ് ആണ്. എത്ര ദിവസത്തെ ആയുസ്സാണ് അതിനുള്ളത്? നാളെയുടെ ആയുസ് മാത്രം. മറ്റന്നാര് നേരം വെളുത്താല് അതേ ഡയാലിസിസ് യൂണിറ്റിന്റെ ബെഡിൽ വന്നിട്ട് ഈ മനുഷ്യൻ കിടക്കണം. എന്ത് വർണ്ണമാണ് അയാൾക്കുള്ളത്? എന്ത് വർണ്ണമാണ് അയാളുടെ ബന്ധുമിത്രാദികൾക്കുള്ളത്? എന്നിട്ട് ഡോക്ടറുടെ സ്ട്രിക്റ്റായ നിർദ്ദേശം, ബന്ധുക്കളെ വിളിച്ചിട്ട് പറയാം,
പറയാണ്, മക്കളെ വിളിച്ചിട്ട് പറയാണ്, പേരമക്കളെ വിളിച്ചിട്ട് പറയാണ്, ബാപ്പാക്ക് ഏറിപ്പോയാൽ നാല് ഗ്ലാസ് വെള്ളം കുടിക്കാനേ അവകാശമുള്ളൂ. കഞ്ഞിവെള്ളം അതിൽ പെടും, കട്ടൻ ചായ അതിൽ പെടും, ജ്യൂസും അതിൽ പെടും, സാക്ഷാൽ പച്ചവെള്ളവും അതിനകത്ത് പെടും. എന്നിട്ട് മക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. നട്ടുച്ച നേരത്ത് എന്താ ഇന്ന് ഉച്ചക്കൊക്കെ ഉണ്ടായ ചൂട്? നിങ്ങളൊന്ന് ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ടവരെ, മീനച്ചൂടിന്റെ വറുതിയിൽ ഒരു മനുഷ്യൻ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് ഇങ്ങനെ വിരല് കൊണ്ട് വടിച്ചു മാറ്റി ആ മനുഷ്യൻ ദാഹ പരവശനായി നിൽക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. മക്കളപ്പുറത്തുനിന്ന് നോക്കുകയാണ്, ബാപ്പ കുടിച്ച വെള്ളത്തിന്റെ കണക്ക് എത്രയാണ്? ബാപ്പാനോട് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടാണോ? ദേഷ്യല്ല, സ്നേഹാണ്. ആ ബാപ്പാനെ കുറച്ചു കാലം കൂടി വീട്ടിൽ ഞങ്ങൾക്ക് കിട്ടണം. അപ്പോ ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻ ഞങ്ങൾ പാലിക്കണം. അഞ്ചാമതൊരു ഗ്ലാസ് വെള്ളം ആ മനുഷ്യൻ ദാഹത്തിന്റെ കുടുംബിരി കൊള്ളുന്ന ശക്തി കാരണം അറിയാതെ കുടിച്ചു പോയാൽ പിന്നാമ്പുറത്തുനിന്ന് മക്കൾ വന്നിട്ട് കൈ പിടിച്ചു വെക്കുകയാണ്, അരുത് ബാപ്പ അരുത്, അങ്ങ് കിഡ്നി രോഗിയാണ്. അവിടെയാണ് അള്ളാഹു നമുക്ക് തന്ന നിഅമത്തിന് നമ്മൾ ഓർക്കേണ്ടത്. ഇന്ന് നമ്മൾ നോമ്പിന് പട്ടിരി കടന്ന നേരം എത്രയാണ്? 14.5 മണിക്കൂറാണ്. 14.5 മണിക്കൂർ ഇന്ന് ഉച്ച നേരത്തെ ഡിഗ്രി സെൽഷ്യസ് എത്രയാണ്? അത് 35 ഡിഗ്രിയുടെ മുകളിൽ പോയ ചൂടാണ്. ആ ചൂടിന്റെ വറുതിയിലാണ് പുത്തമ്പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്കുലി കേൾക്കുമ്പോ കാരക്കയുടെ കൂടെ നമ്മൾ കുടിച്ചു പോയ വെള്ളത്തിന്റെ കണക്ക് ചോദിക്കാൻ ഒരാളും നമ്മുടെ കൈ പിടിക്കാൻ വന്നിട്ടില്ല. അഞ്ചാമതൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു വൈദ്യശാസ്ത്രത്തിന്റെ ഇൻസ്ട്രക്ഷൻ എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ റബ്ബിനെ ഓർക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഈ ആരോഗ്യത്തെ പറ്റിയാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. ആലോചിക്കണം നമ്മൾ. ഈ അടുത്താൻ 2-3 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ഉദ്യോഗസ്ഥരായ 2 മക്കള് 85 വയസ്സുള്ള വാപ്പാനെ കൊണ്ടുപോവുകയാണ്. അയാള് വേദന കൊണ്ടിങ്ങനെ പൊളയുകയാണ്. എന്താണ് വാപ്പാന്റെ അസുഖം? 2 ദിവസം കുടിച്ചുപോയ വെള്ളം മൂത്രനാളത്തിലൂടെ പുറത്തു പോകുന്നില്ല. അയാളുടെ മൂത്രനാളം ബ്ലോക്കായിരിക്കുകയാണ്. അയാളുടെ നാഭി കെട്ടിയൂർത്തിരിക്കുകയാണ്. ബ്ലാഡർ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ ബ്ലാഡറിൽ നിറയെ മൂത്രമാണ്. ഒരു തുള്ളി പോലും പുറത്തു പോകുന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മൂത്രനാളം ബ്ലോക്കായതാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് ഉദ്യോഗസ്ഥരായ മക്കള് 85 വയസ്സുള്ള വയോവൃദ്ധനായ പിതാവിനെ കൊണ്ടുപോവുകയാണ്. ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ വയറ് സ്കാൻ ചെയ്യുകയാണ്. അവര് പറഞ്ഞു മൂത്രനാളം ബ്ലോക്കായതാണ്, ഉടനെ തന്നെ ശസ്ത്രക്രിയക്ക് വിധേയനാകണം. ബാപ്പാനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ മൈനർ ശസ്ത്രക്രിയ കഴിഞ്ഞു. മൂത്രമെല്ലാം പുറത്തേക്ക് റിലീസാക്കി വിട്ടു. ബാപ്പാനെ ഒബ്സർവേഷൻ ICUയിലെ ഒബ്സർവേഷൻ യൂണിറ്റിലേക്ക് മാറ്റി. അന്ന് വൈകുന്നേരം ഓപ്പറേഷന് വിധേയനാക്കി. 2 ദിവസം കെട്ടിക്കിടന്ന മൂത്രമെല്ലാം പുറത്തേക്ക് റിലീസാക്കി കളഞ്ഞതിന് ശേഷം ഒബ്സർവേഷൻ യൂണിറ്റിലേക്ക് കൊണ്ടുപോകപ്പെട്ട ബാപ്പാനെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് അഡ്മിറ്റാക്കിയ ബാപ്പാനെ കാണാൻ വേണ്ടി മക്കൾ ചൊല്ലുമ്പോ ബാപ്പ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി കരയാൻ. അപ്പൊ മക്കള് ചോദിച്ചു, ഉപ്പ 2 ദിവസം ഉന്തി വീർത്ത നാഭി ബ്ലാഡർ ഇങ്ങനെ നിറഞ്ഞിട്ട് മൂത്രനാളത്തിൽ നിന്ന് മൂത്രം പുറത്തു പോകാതെ കുത്തിപ്പറിച്ച വേദന ഉണ്ടായപ്പോ അങ്ങനെ പൊളയായിരുന്നു. അപ്പോഴും ഞങ്ങളെ ഉപ്പാന്റെ കണ്ണിന്ന് കണ്ണീര് വന്നിട്ടില്ല. ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞ് മൂത്രമെല്ലാം പുറത്തേക്ക് കളഞ്ഞ് ബാപ്പാക്ക് നല്ല സുഖവും സൗഖ്യവും ക്ഷേമമൊക്കെ കിട്ടിയതിന് ശേഷം എന്തിനാണ് ഉപ്പ ഇപ്പൊ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ ആ ബാപ്പ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇന്നലെ എനിക്കുണ്ടായിരുന്നത് ശരീരത്തിന്റെ വേദനയാണ്, ഇന്നുപ്പ കരയുന്നത് അതുകൊണ്ടല്ല മനസ്സിന്റെ വേദന കൊണ്ടാണ്. എന്താണ് ഉപ്പ അങ്ങയുടെ മനോവേദന എന്ന് അഭ്യസ്ത വിദ്യനായ മക്കൾ ചോദിക്കുമ്പോ വയോവൃദ്ധനായ പിതാവ് കോഴിക്കോട്ടെ സ്വകാര്യ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടന്നിട്ട് കൊടുത്ത മറുപടി എന്താണ്? ഒന്നുമല്ല, 85 വർഷക്കാലം ഞാൻ കുടിച്ച വെള്ളത്തിന്റെ കണക്ക് എന്റെ ഉടമസ്ഥനായ റബ്ബനോട് ചോദിച്ചിട്ടില്ല. 85 വർഷക്കാലം ഞാൻ കുടിച്ചു പോയ വെള്ളത്തിന്റെ കണക്ക് എന്റെ ഉടമസ്ഥനായ റബ്ബ് എന്നോട് ചോദിച്ചിട്ടില്ല. 2 ദിവസം എന്റെ മൂത്രനാളം ബ്ലോക്കായപ്പോഴാണ് ഞാൻ ആ റബ്ബിനെ ഓർത്തുപോയത്.
നൂറ്റാണ്ട് 14 മുമ്പ് ആരോഗ്യ വിദഗ്ധന്മാർക്ക് ഏറ്റവും വലിയ പാഠം പഠിപ്പിച്ച പരിശുദ്ധ പരിഷ്കർത്താവ് അന്നാന്റെ റസൂലാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ബാത്റൂമിലേക്ക് പോകുമ്പോ, നിങ്ങൾ വാഷ്റൂമിലേക്ക് പോകുമ്പോ, നിങ്ങൾ ശൗചാലയത്തിലേക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോ, അവിടെ മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശൗച്യകർമ്മ നിർവഹണത്തിന്റെ ശേഷം ഉടനെ ഉച്ചരിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലവി എങ്ങടത്തെ തമ്പുരാൻ, അദ്ഹബ അന്നിൽ അദാ, എന്റെ ആമാശയം ചവച്ചു തുപ്പിയ എന്റെ ഭക്ഷണത്തിന്റെ വേസ്റ്റുകളെ ആമാശയം വൻകുടലിന് കൊടുക്കുകയാണ്. വൻകുടൽ അത് വയറിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കുകയാണ്. ഭക്ഷണത്തിന്റെ വേസ്റ്റുകളെ മുഴുവൻ ചവച്ച് ഇടിച്ച് അരച്ചതിന്റെ ശേഷം അതിന്റെ പ്രോട്ടീനുകളെ മുഴുവൻ മസിലുകളിലേക്ക് ആമാശയം സപ്ലൈ ചെയ്യുകയാണ്. പ്രോട്ടീൻ സെല്ലെടുത്ത് അവസാനം അതിൽ വന്ന പച്ചാക്കുച്ച, അതിലെ ഉച്ഛിഷ്ടം, അതിലെ അവസാനത്തെ വേസ്റ്റുകളെ ആമാശയം വയറിന്റെ വേറൊരു ഭാഗത്തേക്ക് നീക്കിവെച്ചു. എന്തൊരു വലിയ യന്ത്ര സംവിധാനമാണ് ഉടയതമ്പുരാൻ ഇവിടെ ആവിഷ്കരിച്ചത്. അപ്പൊ നമുക്കൊരു ശങ്ക വരിക, ബാത്റൂമിലേക്ക് പോകണം, വാഷ്റൂമിലേക്ക് പോകണം, റെസ്റൂമിൽ പെട്ടെന്ന് എത്തണം, അവിടെ നമ്മൾ മലമൂത്ര വിസർജന കർമ്മം പ്രാഥമിക മര്യാദകളൊക്കെ നിർവഹിക്കാൻ, അത് നിർവഹിച്ച് തിരിച്ചു പോരേണ്ടവനല്ല സത്യവിശ്വാസി. എന്താ പറയേണ്ടത്? അദ്ഹബാനിൽ അദാ, ഞാൻ ഏത് റബ്ബിനാണ് ഇപ്പൊ സ്ത്രോത്രങ്ങൾ ഉരുവിടുന്നത്? ഞാൻ ഏതുടെ തമ്പുരാനാണ് സ്തുതി കീർത്തനങ്ങൾ അർപ്പിക്കുന്നത്? അദ്ഹബാനിൽ അദാ, അവനാണ് എന്റെ ആമാശയം ഇടിച്ചു തുപ്പിക്കളഞ്ഞ വേസ്റ്റുകളെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ എന്റെ ഡൈജഷൻ ഫംഗ്ഷൻ വളരെ നല്ല ലളിതമായ രീതിയിൽ നിർവഹിക്കാൻ എനിക്ക് തൗഫീഖ് തന്ന തമ്പുരാൻ. അതോടുകൂടെ എന്റെ ശരീരത്തിന് സുഖം തന്ന തമ്പുരാൻ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ കടക്കയിൽ വെച്ച് ഓപ്പറേഷന് വിധേയനാക്കപ്പെട്ട 85 വയസ്സുള്ള പിതാവ് പൊട്ടിക്കരഞ്ഞു പോയത്, അല്ലാഹുവേ 8.5 പതിറ്റാണ്ട് ഞാൻ കുടിച്ച വെള്ളത്തിന്റെ കണക്ക് ചോദിക്കാത്ത റബ്ബേ, ആ സ്തുതി കീർത്തനം പറയാൻ പലപ്പോഴും ഞാൻ മറന്നുപോയി തമ്പുരാനേ. അതുകൊണ്ട് ആരോഗ്യം അമൂല്യമായ സമ്പത്താൻ. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു, ആരാണ് സ്വന്തം ശരീരത്തെ പഠിച്ചവർ അവരല്ലാഹുവിനെ പഠിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് അല്ലാഹു എന്ന് ബോധ്യപ്പെടാൻ നമ്മുടെ ശരീരത്തിന്റെ ഹ്യൂമൻ അനാട്ടമി പഠിച്ചു കഴിഞ്ഞാൽ അനായാസം നമുക്കവിടെ എത്തിപ്പെടാൻ സാധ്യമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പന്നൻ ബില്യണറല്ല, മില്യണറല്ല, ട്രില്യണറല്ല, ഒരു ട്രില്യണറും അല്ല. ലോകത്തിപ്പോ കോവിഡ് പോസ്റ്റ് കോവിഡ് യുഗത്തിലാ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഒമിക്രോൺ വന്നു, ഡെൽറ്റ വന്നു, കോവിഡിന്റെ വ്യത്യസ്തമായ വകഭേദങ്ങൾ വന്നു, WHO നിർദ്ദേശങ്ങൾ വന്നു, ലോകരാജ്യങ്ങൾ കൂപ്പുകുത്തി. അതുകൊണ്ട് ആമസോണിന്റെ മുതലാളി താഴെ പോയി, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ മുതലാളി താഴെ പോയി. ഇപ്പൊ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു ഇടം നേടുക പോലും ചെയ്യാത്ത ടെസ്ലയുടെ മുതലാളി, സ്പേസ് എക്സിന്റെ മുതലാളി എലോൺ മസ്ക് ലോകത്തെ നമ്പർ വൺ കോടീശ്വരനായി മാറി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ചിത്രങ്ങളൊക്കെ മാറി കലാകാരനായ ലോകത്തെ ഏറ്റവും വലിയ ക്രയവിക്രയത്തിന്റെ തമ്പുരാൻ എന്തൊക്കെ കൈക്രിയകളാണ് ഈ കോവിഡ് കാലത്തിലൂടെ ലോകത്തിൽ ചെയ്തു കൂട്ടിയത് ആരറിയും. നിയതി തന്ത്രാസു പൊങ്ങുന്നതും താനേ താണുപോകുന്നതും. വിധിയുടെ തുലാസ് നമുക്ക് അനുകൂലമാണ്, നമുക്ക് പ്രതികൂലമാണ്, ഒന്നും നിശ്ചയിക്കാൻ സാധ്യമല്ലാത്ത ലോകത്താണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള നല്ല ബോധം വേണം. ഞാൻ പറയുന്നു, ആ ടെസ്ലയുടെ മുതലാളിയായ, ആ സ്പേസ് എക്സിന്റെ ഉടമസ്ഥനായ എലോൺ മസ്കുമല്ല ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്പന്നൻ
ആഫിയത്തുള്ള മനുഷ്യനാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. ആഫിയത്തുള്ള മനുഷ്യനാണ്, ശരീരത്തിന് യാതൊരു കുഴപ്പമില്ലേ? സപ്പോസ് നമ്മൾ ആലോചിച്ചു, ഒരു 55 ഒരു 60 ഏജിലേക്കൊക്കെ നമ്മളിങ്ങനെ എത്തിച്ചേരുന്ന ആൾക്കാർ, അവർക്ക് പറയാൻ കഴിയും എന്ത് പുത്തമ്പള്ളിയിലോ പൊന്നാനിയിലോ പാലപ്പെട്ടിയിലോ വെളിയങ്കോടോ ചാവക്കാടോ ഗുരുവായൂരോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ലബോറട്ടറിയിൽ പോയിട്ട് ലാബ് ടെക്നീഷ്യന്റെ ലെൻസിന്റെ മുകളിലേക്ക് ഒരു തുള്ളി ബ്ലഡ് ഉറ്റിച്ചു കൊടുത്തിട്ട് അയാളുടെ കൊളസ്ട്രോൾ നോർമൽ എങ്കിൽ, അയാളുടെ യൂറിക് ആസിഡ് നോർമൽ എങ്കിൽ, അയാളുടെ ബി പി നോർമൽ എങ്കിൽ, അയാളുടെ ക്രിയാറ്റിന്റെ അളവ് നോർമൽ എങ്കിൽ, അയാളുടെ ഷുഗർ നോർമൽ എങ്കിൽ, അവനാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ, അവനാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. അവന് ദുനിയാവ് കിട്ടിയെന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. നമ്മൾ അല്ലാഹുവിനോട് ദുആക്കാണ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇവിടെയും ഹസനത്ത് വേണം അവിടെയും ഹസനത്ത് വേണം. ദുനിയാവ് കിട്ടിയ മനുഷ്യൻ ആഫിയത്തുള്ളവനാണ്. ഇനി ഹദീസ് ഉണ്ട്, അൽമുഅ്മിനുൽ ഖവിയ്യു അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്, ബലംഹീനമായ കംസോർ ഉസ്കാ സോർ കം ഹേ വതോ മുസ്തഹകം നഹീ ഉസ്കോ ഖുവ്വത്ത് നഹീ ഉസ്കോ തഖത്ത് നഹീ. അവനാണ് ഉറുദു ഭാഷയിൽ കംസോർ എന്ന് പറയാറുള്ളത്. സോർ എന്ന് പറഞ്ഞാൽ ഖുവ്വത്താണ്, സോർ കമ്മിയായവൻ. അവനാണ് ബലംഹീനമായവൻ. അപ്പൊ കംസോർ ബലഹീനൻ, സോർ കമ്മിയായവനാണ് ബലംഹീനമായവൻ. ബലഹീനനായ മുഅ്മിനിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവൻ ബലിഷ്ഠ ശരീരത്തിന്റെ ഉടമയായ കായികക്ഷമതയുള്ള ആരോഗ്യ ദൃഢഗാത്രനായ മല്ലനായ മുഅ്മിനിനെയാണ്. ഇത് ഹദീസല്ലേ? ആരോഗ്യമുള്ളവർക്ക് ഇസ്ലാമിൽ നല്ല വാല്യൂ ഉണ്ടല്ലോ, ആരോഗ്യം അമൂല്യമായ സമ്പത്താണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇസ്ലാമിന്റെ ചില മനാസികകള് നമ്മൾ തറാവീഹ് നിസ്കരിച്ചവരാണ്, 10-45 മിനിറ്റ് ഓൾമോസ്റ്റ് സമയം അതിന് സ്പെൻഡ് ചെയ്യണം. യാതൊരു ശരീരത്തിന് ബുദ്ധിമുട്ടും പ്രയാസം ഇല്ലാതെ അനായാസം നിസ്കരിക്കാൻ കഴിയുന്നവൻ എത്ര വലിയ ഭാഗ്യവാനാണ്. നിസ്കരിക്കാൻ കഴിയുന്ന യുവതി, നിസ്കരിക്കാൻ കഴിയുന്ന മധ്യവയസ്കയായ സ്ത്രീ എത്ര വലിയ ഭാഗ്യവതിയാണ്. രാത്രികാലങ്ങളിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ അലാറം വെക്കുകയാണ്, 3:30 അലാറാണ്ട് വെച്ചാൽ പോരാ, ഡിസംബറിന്റെ മഞ്ഞു പുതച്ച രാത്രികളിലും തട്ടിക്കരിമ്പടത്തിൽ നിന്ന് വകഞ്ഞു മാറ്റി അവിടെ നിന്ന് ശരീരത്തെ എണീപ്പിക്കാൻ കഴിയണം. അതിന് ആരോഗ്യം വേണം, ശരീരം പറഞ്ഞാ കേൾക്കണം, നല്ല ഉന്മേഷം വേണം, ആരോഗ്യ ദൃഢഗാത്രനാകണം. അതുകൊണ്ടാണ് അൽ മുഅ്മിനുൽ ഖവിയു, ആരോഗ്യമുള്ള മുഅ്മിനിന് സത്യവിശ്വാസിയെ അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിനൽ മുഅ്മിനിൽ ളഈഫ്, ആരോഗ്യമില്ലാത്ത സത്യവിശ്വാസിയേക്കാൾ ആരോഗ്യമില്ലാത്തവനും മുഅ്മിനാൻ, അവന് ഈമാനിന് കുറവൊന്നുമില്ല. ആരോഗ്യമുള്ളവനും മുഅ്മിനാണ്, അവനും ഈമാനിന് കുറവില്ല. രണ്ടുപേരുടെയും പെർഫോമൻസ് വ്യത്യസ്തമാണ്. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. തവാഫ് ചെയ്യാൻ പോവാണ്, നമ്മൾ ഉംറ ചെയ്യാൻ പോവാണ്, നമ്മൾ ഹജ്ജ് ചെയ്യാൻ പോവാണ്. എന്താ ഹജ്ജിന്റെ ഉംറന്റെ മനാസികില് വായോണ്ട് ചൊല്ലാനൊന്നുമില്ല, പിന്നെന്താ ഉള്ളത്? ഒക്കെ കൈകാലുകളെ കൊണ്ടാണ് അവിടെ പോകണം. അതിനെന്ത് വേണം? അതിന് യാത്ര പോകണതിന്റെ മുമ്പ് തന്നെ പ്രിപ്പറേഷൻ വേണം, അവിടുത്തെ ഫുഡുകളോട് പൊരുത്തപ്പെടാൻ കഴിയണം, യാത്ര പോവാൻ വേറെ നാട്ടിലെ ക്ലൈമറ്റിനോട് അതിജീവിക്കാൻ കഴിയണം, അപ്പൊ പ്രതിരോധ ശക്തി ഉണ്ടാകണം, വേറെ നാട്ടിലെ ആളുകളായിട്ട് മിങ്കിളാവാൻ കഴിയണം, അവിടെയും പ്രതിരോധ ശക്തി ഉണ്ടാകണം. ഹറമിലേക്ക് പോവാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവനാണ് അവൻ. അവന് യാത്ര കഴിഞ്ഞ് മണിക്കൂറുകളോളം യാത്ര കഴിഞ്ഞ് അവിടെ കാത്തുന്ന് ഇവിടെ കാത്തുന്ന് ആ ബോർഡർ ചെക്കിങ് ഈ ബോർഡറിലെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് റൂമില് ഹറമിലെ റൂമില് അവന്റെ താമസ സ്ഥലത്തെത്താൻ അവൻ മുഹരിമാണ്. ആള് ഇഹ്റാമിൽ തന്നെയാണ്, തഹല്ലിലൊന്നും ആയിട്ടില്ലല്ലോ. നീ എന്തൊക്കെ ബാക്കിയുണ്ട്? ഉറക്ക് ലെവലേഷം കിട്ടിയിട്ടില്ല. തലേന്ന് ഈ സാധനങ്ങൾ ഒരുക്കി വെക്കാനുള്ള വർക്കിന്റെ ഇടയിൽ, തിരക്കിന്റെ ഇടയിൽ ഉറക്ക് കൺപോൾ അല്പം പോലും ചിമ്മിയിട്ടില്ല. 2 ദിവസത്തെ ഉറക്കാണ്. ഈ ഉറക്കച്ചടപ്പുണ്ട്, ക്ഷീണുണ്ട്, എല്ലാ യാത്രന്റെ ക്ലേശമുണ്ട്, ഭക്ഷണം വേണ്ട വിധം കിട്ടിയിട്ടില്ല. മണിക്കൂറുകളായി മാന്യേട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതന്നെ നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലൊക്കെ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആർക്കാണ്? കായികക്ഷമതയുള്ളവനാണ്. അവൻ വലിയൊരു മനാസിക്കിന് വേണ്ടി പോവാൻ, വലിയ ഒരു ആരാധനക്ക് വേണ്ടി കടന്നു പോവാൻ. അപ്പൊ ഇങ്ങനെ കാണുകയാണ് കഴിവാലയം പഠിച്ചോനെ റബ്ബേ, ഞാൻ ആ ഭൂമി ആ ഗേഹത്തെയാണല്ലോ ഞാൻ വലയം ചെയ്യാൻ പോകുന്നത്. മതാഫിലേക്കാണ്ട് ഇറങ്ങുമ്പോഴേക്ക് തുർക്കിക്കാർ വരും, ആഫ്രിക്കക്കാർ വരും, റഷ്യക്കാർ വരും, ചൈനക്കാർ വരും, അറേബ്യക്കാർ വരും, സാക്ഷാൽ ഇന്ത്യക്കാർ വരും.
അപ്പൊ നമ്മളിങ്ങനെ തവാഫ് ചെയ്യുമ്പോ 60 വയസ്സുള്ള ഒരാളിങ്ങനെ തവാഫ് ചെയ്യണതിന്റെ ഇടയിലാണ് നമുക്ക് മാന്യമായിട്ട് തിരക്കിന്റെ ഇടയിൽ തവാഫ് ചെയ്യാൻ വയ്യ, ശരീരം പറഞ്ഞാൽ കേൾക്കണില്ല. അപ്പോഴാണ് നമ്മളെക്കാൾ 10-20 വയസ്സ് മേലുള്ള 80 വയസ്സൊക്കെ ഉള്ള തുർക്കിയിൽ വന്ന നല്ല ആരോഗ്യ ദൃഢഗാത്രനായ വയോവൃദ്ധൻ അനായാസം തവാഫ് ചെയ്യണത് നമ്മളിങ്ങനെ കാണുന്നത്. അപ്പൊ ഉള്ളിന്റെ ഉള്ളിന്നൊരു അസൂയ ഇങ്ങനെ നിറഞ്ഞു പൊങ്ങാണ്. തവാഫ് ചെയ്യാൻ കഴിഞ്ഞു, തവാഫ് എല്ലാം കഴിഞ്ഞ് സഴി ചെയ്യാൻ പോകുമ്പോഴോ മർവാകുന്നിന്റെ മോളിൽ നിന്ന്, സഫാകുന്നിന്റെ മോളിൽ നിന്ന് മർവാകുന്നിന്റെ മോളിലേക്കൊരു പ്രയാണമാണ്. ആ പ്രയാണത്തിനും വേണം ആരോഗ്യം. സഫാ മർവക്കടയിൽ സഴി 7 ചുറ്റ് പൂർത്തിയാകുമ്പോഴേക്ക് ഒരാള് സ്വന്തം കാലുകൊണ്ട് 2.5 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞിട്ടുണ്ടാകും. ആരോഗ്യമില്ലാത്ത ആൾക്കാര് ദിനാറും ദിർഹമും റിയാലും കൊടുത്തിട്ട് വീൽ ചെയർ തവാഫ് ചെയ്യാണ്, വീൽ ചെയർ സഴി ചെയ്യാണ്. അള്ളാന്റെ അടുത്തതിന്റെ രണ്ടിന്റെയും കൂലി എങ്ങനെയാണ്? ഒന്ന് ആഫിയത്തുള്ളവന്റെ ഉംറ, ഒന്ന് ആഫിയത്തില്ലാത്തവന്റെ ഉംറ. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അൽ മുഅ്മിനുൽ ഖവിയു, ഇതൊക്കെ ചെയ്യാനുള്ള ആരോഗ്യമുള്ള മുഅ്മിൻ, അഹബ്ബു ഇലല്ലാഹ്, ഉടമസ്ഥനായ അള്ളാഹുവിന് പ്രേഷ്ഠനാണ്. മിനൽ മുഅ്മിനിൽ ളൈഫ്, ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്ത ആരോഗ്യമില്ലാത്തതിന്റെ പേരിൽ അതിന്റെ പെർഫെക്ഷനുകൾക്ക് ഭംഗം വന്നു പോയ സത്യവിശ്വാസിയേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം സത്യവിശ്വാസിയായ ആരോഗ്യ ദൃഢഗാത്രനെയാണ്. അപ്പൊ അവന്റെ അമലിന് മീസാൻ എന്ന തുലാസിൽ കൊണ്ടുപോയി വെക്കുമ്പോ നല്ല കനുണ്ടാകും, നല്ല വെയിറ്റ് ഉണ്ടാകും. അവന്റെ ബോഡി പോലെ തന്നെ ആയിരിക്കും ഈ അമലിന്റെ വെയിറ്റും, അങ്ങനെ തന്നെ ആയിരിക്കും. ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണം എന്ന് ഇസ്ലാം. എന്തിനാ ഈ അമലുകൾ ചെയ്യണത്? ഒരു ഉമ്മ ചെയ്ത ത്യാഗം, ഒരു പ്രവാചകൻ ചെയ്ത ത്യാഗം, അത് ഒന്നാന്റെ ഹബീബ് പോലും അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ 50 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 2.5 മാസത്തെ വഴിദൂരമുള്ള ഫലസ്തീനിലെ ബാബിലോണിയയിൽ നിന്ന് ഇബ്രാഹിം നബിയോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, ഇബ്രാഹിം അങ്ങയുടെ ഭാര്യയെയും ആ ഭാര്യയിലൂടെ അങ്ങേക്ക് ജനിച്ചുപോയ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അങ്ങേക്ക് ജനിച്ചുപോയ സീമന്ത പുത്രനായ ഇസ്മായിലിനെയും വിവാദിൻ വൈലി ഫീസറിൻ, പുല്ല് പോലും മുളക്കാത്ത മരുപ്പറമ്പിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണം. അത് ജന്മനാട്ടിലല്ല, ബാബിലോണിയ എന്ന് പറയുന്ന അവർ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മക്കയിലേക്ക് കൊണ്ടുപോയി ഉപേക്ഷിക്കണം. 2.5 മാസം ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ് ഒരു പ്രവാചകൻ. ആരാണ് ഒട്ടകത്തിന്റെ മൂക്ക് കയർ പിടിക്കുന്ന കാഫിലയുടെ ലീഡർ? അത് ഇബ്രാഹിം പ്രവാചകനാണ് അലൈഹി സ്വലാത്തു വസ്സലാം. ആരാണ് ഒട്ടകത്തിന്റെ കട്ടിലിൽ ഇരിക്കുന്ന ആളുകൾ? അത് തന്റെ സഹധർമ്മിണിയാണ്, മടിത്തട്ടിലുള്ളത് ചോര പൈതലായ ഇസ്മായിലാണ്. ഒരു പ്രവാചകൻ അള്ളാഹുവിന്റെ കൽപ്പന ശിരസ വഹിക്കാൻ കടന്നു പോവുകയാണ്. ആ പോക്കിന്റെ ഒക്കെ ഒരു രംഗം ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത് നോവലല്ല, കഥയല്ല, തിരക്കഥയല്ല, റിയാലിറ്റിയാണ്, ജീവിതത്തിന്റെ നഗ്നയാഥാർത്ഥ്യമാണ്. 2.5 മാസം കഴിയുമ്പോ ഒരു പ്രവാചകൻ കഴ്പാലയത്തിന്റെ പാർശ്വഭാഗത്ത് എത്തുകയാണ്. ഹാജറിനോട് പറയാണ്, പ്രിയപ്പെട്ട ഭാര്യയായ ഹാജർ, ഞാൻ പോവുകയാണ്, 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 എന്നോട് എന്റെ റബ്ബ് പോവാനാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട ഭർത്താവേ, ഈ ചോരപ്പൈതലിനെ എന്റെ കയ്യിലേൽപ്പിച്ചിട്ടങ്ങ് എവിടെ പോവാൻ? ഒരു ടെന്റ് പോലും കെട്ടിത്തന്നിട്ടില്ല. മഴ കൊള്ളാതിരിക്കാൻ, വെയിലേൽക്കാതിരിക്കാൻ ഒരു ചെറ്റക്കൂര പോലും അങ്ങ് കെട്ടിത്തന്നിട്ടില്ല. ആകെ കയ്യിൽ കൊടുത്തത് 2 തോൽപാത്രമാണ്. ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളമാണ്, ഒരു തോൽപാത്രത്തിൽ അല്പം കാരക്കയാണ്. അത് 2-3 ദിവസം കഴിച്ചപ്പോ തീർന്നുപോയി. ഇനി എത്ര മാസങ്ങൾ, ഇനി എത്ര ദിവസങ്ങൾ രാവും പകലുമില്ലാതെ എന്റെ ചോരപ്പൈതലിനെ മാറോട് ചേർത്തിട്ട് ഞാൻ ഈ മരുപ്പറമ്പിൽ കടിഞ്ഞുകൂടണം. ഭർത്താവ് പോയില്ലേ? ഒരു പ്രവാചകന്റെ പരീക്ഷണം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞിട്ടാണ് ആ പ്രവാചകൻ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് തേരാളിയെ പോലെ തിരിച്ചുപോയത്. കരയാണ്, റബ്ബേ നിന്റെ കൽപ്പനയുടെ മുമ്പിൽ മാത്രമാണ് ഞാൻ അത് അംഗീകരിച്ചത്. അള്ളാഹു വെറുതല്ല, ഖലീൽ, മൈ ഇന്റിമേറ്റ്, എന്റെ ക്ലാസ്, എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഒറ്റയാളെ പറ്റിയാ വിളിച്ചത്. മൈ ഇന്റിമേറ്റ്, എന്റെ ഖലീൽ ആരാണത്? ഇബ്രാഹിമാണ് അലൈഹി സലാത്തു വസ്സലാം. അതുകൊണ്ടൊരു ത്യാഗത്തിന്റെ തീച്ചൂട് അവിടെ പൊരിഞ്ഞപ്പോൾ പൊങ്ങുകയാണ്. പോയി ഹാജർ ബിബി റളിയല്ലാഹു അൻഹ കുഞ്ഞിനിങ്ങനെ മുലപ്പാല് കൊടുക്കുകയാണ്.
രണ്ട് തൊൽപാത്രത്തിലെ സാധനങ്ങളും തീർന്നു. പിന്നീ ദിവസങ്ങൾ കഴിഞ്ഞു. ആ മഹതിയായ മാതാവിന് ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയോ? ഒന്നുമില്ല. അവസാനം ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞ് മുലക്കണ്ണിയിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ഊമ്പിയൂമ്പി ദാഹ പരവശനായി വലിച്ചു കുടിക്കുമ്പോ ആ കുഞ്ഞിന്റെ വായിലേക്ക് മുലക്കണ്ണികളിൽ നിന്ന് കടന്നു വന്നത് തൂവെള്ള നിറമുള്ള അമ്മിഞ്ഞ പാലിന് പകരം ചെമപ്പ് നിറമുള്ള ചെഞ്ചോരയായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അപ്പോഴാണ് പടച്ചോനെ, എനിക്കും എന്റെ മോനും ഇനി ദാഹജലം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ തൊണ്ട വരണ്ട് മരിക്കും എന്ന് കണ്ട മാതാവ് മോനെ അവിടെ കടത്തിയിട്ട് കാണുന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. അതാണ് സൊഫ. ആരും കണ്ടില്ല. ഇറങ്ങുകയാണ്. വീണ്ടും ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ബേജാറും വിഷമം കൂടി, മകനെ പറ്റിയിട്ടുള്ള ആലോചന കൂടി, അപ്പൊ നടത്തത്തിന് വ്യഗ്രത കൂട്ടി, അത് ഓട്ടമായി. ഇന്നും നോക്ക്, നിങ്ങൾ സൗദി സർക്കാർ രണ്ട് പച്ച ട്യൂബ് പെയിന്റ് അടിച്ചിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്, മറ്റേ അറ്റത്തും വെച്ചിട്ടുണ്ട്. മസ്അയിൽ സഹി ചെയ്യുന്ന പുരുഷന്മാരെ സൊഫയിൽ നിന്ന് മറുവയിലേക്ക് പോകുമ്പോ, മറുവയിൽ നിന്ന് സൊഫയിലേക്കും പോകുമ്പോ ഈ പച്ച ലൈറ്റുകൾക്കിടയിൽ നടത്തത്തെ നിങ്ങൾ ഓട്ടമാക്കണം. അതൊരുമ്മ വ്യഗ്രത കൊണ്ട സ്ഥലമാണ് എന്ന് അടയാളപ്പെടുത്തലിന്റെ പിന്നിൽ പോലും ആരോഗ്യം കുടികൊള്ളാൻ. ആ മണൽ കാട്ടിലുള്ള പൂഞ്ചോലകൾ, ആ ജബൽ ചെരുവിലുള്ള കുളിരാറുകൾ, നൊന്ത് കേഴുന്നേ വെന്ത് പൊഴിയുന്നേ കൊടുന്താഹമാൽ ഇസ്മായിൽ, കൊടുന്താഹമാൽ ഇസ്മായിൽ. ഒരു ശോലയില്ല, പൂഞ്ചോലയില്ല, കുളിരാറുകളില്ല, പുഴയില്ല, കാട്ടാറില്ല, കുളമില്ല, കായലില്ല, തീരദേശങ്ങളില്ല, ഒന്നുമില്ല. ഒന്നുമില്ലാത്ത മരുപ്പറമ്പിലാണ് ഒരു മാതാവ് മകന് വേണ്ടി ഓടുന്നത്. സഫാ മറുവ കുന്നുകൾ ഓടിയോടി തളരണേ, സങ്കടത്തിൻ കാര്യങ്ങൾ പാടി പാടി കരയണേ, ഹജറ ബീവിയും മോനും ഹജത്തിനായി തേടി ആ മരുഭൂവിൽ കിടന്നേ, ആ മരുഭൂവിൽ കിടന്നേ. അത് ചരിത്രമല്ലയോ? ആ ചരിത്രത്തിന്റെ കാൽപ്പാടുകളിലൂടെ ആഫിയത്തുള്ള മുഅ്മിനെ നീയും കടന്നു പോകണം. ഇന്നും ഖിയാമത്ത് നാളെ ഒന്നാം തീയതി വരെ ഇവിടെ കടന്നു വരുന്ന ഏതൊക്കെ മുസ്ലിമുണ്ടോ അവന് അള്ളാഹു സമ്പത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവന് അള്ളാഹു ആഫിയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവൻ അള്ളാഹു പോകാനുള്ള വഴി സുരക്ഷിതമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ ഉമ്മ മകന് വേണ്ടി ഓടിയ അതേ സ്ഥലത്ത് സ്വന്തം കാലുകളെ കൊണ്ട് ഓടാതെ അവൻ മുസ്ലിമായി മരിക്കുന്നതല്ല എന്ന് പോലും ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ വിധി എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടുന്ന് ചെയ്താൽ മതിയോ? ഇല്ല, പറ്റൂല. ആ പർവ്വതങ്ങൾക്കിടയിൽ തന്നെ നമ്മൾ ഓടണം. എങ്ങനെ ഹജ്ജ് ഉണ്ടായത്? വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ദാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. പരിശുദ്ധ അബ്രഹാം പ്രവാചക ബൈബിൾ പോലും പറഞ്ഞതാണ്, പരിശുദ്ധ ഖുർആനിലും പറഞ്ഞതാണ്, എന്റെ ഖലീലേ, എന്റെ ഇബ്രാഹിം നബിയെ അങ്ങ് ജനങ്ങളിൽ അനൗൺസ് ചെയ്യുക. ബിൽ ഹജ്ജ്, ഹജ്ജ് എന്ന് പറയുന്ന ആരാധന കൊണ്ട് യഅതൂക റിജാലൻ, ആൺകുട്ടികൾ നിങ്ങളെ തേടി വരും. അവിടെ റിജാൽ എന്ന് പറയാൻ കാരണം എന്താ? പെണ്ണുങ്ങളും ഹജ്ജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആരോഗ്യമുള്ള പെൺകുട്ടികളെ പറ്റി ഇസ്ലാം പറഞ്ഞ എന്താ അറിയോ? അവര് ഉശിരുള്ള ആൺകുട്ടികളാണ്. ഇബ്രാഹിം നബിയെ മിനാ താഴ്വാരത്തിൽ നിന്ന് അങ്ങാണ്ട് വിളിച്ചോളി, അനൗൺസ് ചെയ്തോളൂ, ആൺകുട്ടികൾ വിളി കേട്ടാല് ഹജ്ജ് ചെയ്യാൻ വരും. ഞാൻ ചോദിക്കട്ടെ, ഹജ്ജിന്റെ മനാസിക്ക് തവാഫ് എടുത്തു നോക്ക്, സഅയ് എടുത്തു നോക്ക്, മിനയിൽ രാപ്പാർക്കുന്നത് നോക്ക്, ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ ഈ ജംറകളെ കല്ലെറിയുന്നത് നോക്ക്. മുഴുവൻ ആക്ടിവിറ്റീസ് ആണ്. ഏതെങ്കിലും ഒരു മൂലയെ പോയിട്ട് ഇങ്ങനെ ചൊല്ലി പറയാനുള്ള ഒരു സാധനം അതിലില്ല. എന്താ അതിൽ നിന്ന് കിട്ടിയത്? ഇസ്ലാം പെർഫോം ചെയ്യേണ്ട ഒരു മതം കൂടിയാണ്. അതിന് നല്ല ആഫിയത്ത് വേണം, നല്ല ആരോഗ്യം വേണം. അതുകൊണ്ട് നമ്മളെക്കാൾ പെർഫെക്റ്റ് അല്ലാത്ത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരാളെ കണ്ടു ആ ആളേക്കാൾ നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമ്മൾ അള്ളാഹുവിന് ആഫിയത്ത് തന്നതിനുള്ള ശുക്ർ പറയണം എന്നാ. സപ്പോസ് നിങ്ങളൊരു രോഗിയെ കാണാൻ പോയി, ഒരു ശയ്യാവലംബിയായ ആളെ കാണാൻ പോയി,
അയാളെങ്ങനെ കണ്ട് അയാളെ രോഗി സന്ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ അയാൾ കേൾക്കാത്ത രീതിയിൽ നമ്മൾ റബ്ബിനോട് ദ്വാരക്കണം വളരെ പ്രധാനമാണ്. അല്ലാഹുവേ, ഈ കിടക്കുന്ന ആളേക്കാൾ എനിക്ക് ആരോഗ്യം തന്ന തമ്പുരാണ്, നിനക്കാണ് സർവസ്തുതിയും. അത് അവനെ വിഷമിപ്പിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് രോഗി കേൾക്കേ നിങ്ങൾ നടത്തേണ്ട പ്രാർത്ഥനയല്ല, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ ആഫിയത്തിലുള്ള ശുക്ർ പറയലാണ്. ലോകത്ത് ഒരുപാട് ആളുകളിൽ നിന്ന് ഭിന്നമായി അവരെക്കാൾ ഭേദമായി എനിക്ക് ആയുരാരോഗ്യം തന്ന തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും എന്ന് ഈ മനുഷ്യൻ പറയണം എന്ന് ഇസ്ലാം. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും മുസ്തഫ നബി തങ്ങളെ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു, ശുക്ർ പറയാറുണ്ടായിരുന്നു. ഓരോ ദിവസവും എണീറ്റ് വന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് ആരോഗ്യത്തെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അള്ളാഹുവിനോട് പറയുമത്രേ, അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ ഫീ ജസദീ, എന്റെ ശരീരത്തിന് ആഫിയത്ത് തന്ന തമ്പുരാണേ, നിനക്കാണ് സർവസ്തുതിയും. വറദ്ദഅലിയ റൂഹീ, ഇന്നലെ രാത്രി കിടക്കാൻ പോയ എനിക്ക് ഇന്ന് രാവിലെ എണീറ്റ് വരാൻ എന്റെ ആത്മാവിനെ എന്റെ ശരീരത്തിന് തന്നെ തിരിച്ചു തന്ന തമ്പുരാണേ, നിനക്കാണ് സർവസ്തുതിയും. വഅദിനലീ ബിദിക്രിഹി, അവനെ ദിക്ര പറയാൻ, അവനെ സ്മരിക്കാൻ, അവനെ ഓർക്കാൻ, അവനെ പ്രാർത്ഥിക്കാൻ എനിക്ക് സർവസ്വാതന്ത്ര്യം തന്ന തമ്പുരാണേ, നിനക്കാണ് സർവസ്തുതിയും. ഇത് പറയാത്ത ഒരു പ്രഭാതം പോലും പരിശുദ്ധ മുസ്തഫാന്റെ ജീവിതത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടേ ഇല്ല.